ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ബിൽഡപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സന്താനത്തിൻ്റെ പടത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ചന്ദ്രമുഖി 2 എന്ന് പറഞ്ഞിട്ടുള്ള രാഘവ് ലോറൻസ് അഭിനയിച്ചോളം നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 26 തീയതി പുറത്തിറങ്ങുന്നതാണ്. പിന്നെ ലേക്ക് പ്രഭു കണ്ണാം എന്ന് പറഞ്ഞിട്ടുള്ള ടൈഗർ 3 പാട്ട് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ റെയ്ഡ് എന്ന് പറഞ്ഞ പടത്തിലത്തെ അഴുകു ചെല്ലം എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിള് ഒക്ടോബർ 24 തീയതി പുറത്തിറങ്ങുന്നതാണ്. എന്ന് വെച്ചാൽ നാളെയാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ ലൂബർ പന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൻ്റെ 2-3 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. രണ്ടെണ്ണം എന്തായാലും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ടീസർ 30 തീയതി പുറത്തിറങ്ങുന്നതാണ്. പടം 8 തീയതിയാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ മംഗളവാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സ്ലേറ്റ് പെൻസിൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ രശ്മിക മന്ദന മെയിൻ റോളിലെത്തുന്ന ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദ ഗേൾ ഫ്രണ്ട് എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാറ്റി ഒരു വീഡിയോ രീതിയിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ മോഹൻലാൽ ഒരു പടം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, 916 കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൽ ടീനേറ്റവും ഗിന്നസ് ബക്കറുമാണ് അഭിനയിക്കുന്നത്. പടം 2024 റിലീസാകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ആര്യൻ വിജയാണ് എഴുതിയിട്ടുള്ള ഡയറക്ഷൻ ചെയ്യുന്നത്. രാകേഷ് സുബ്രഹ്മണ്യനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കൂഴങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം സോണി ലെവലിലൂടെ ഒക്ടോബർ 27 പുറത്തിറങ്ങുന്നതാണ്. പിന്നെ അപൂർവ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ 15 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കിച്ച സുദീപിൻ്റെ 47 പടത്തിൽ ശ്രീനീ ഷെട്ടി ആണ് നായിക എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഓൺ ബോർഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്, അങ്ങനെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നെ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ പടത്തിന് ഞായറാഴ്ച അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 39.2 crore അടുത്താണ് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും 40 crore നേടുന്നതായിരിക്കും പടം. പിന്നെ ദിലീപിൻ്റെ തങ്കമണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മോശം പോസ്റ്റർ രീതിയിലും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതാണ്, വയസ്സായ ഒരു രീതിയിലാണ് ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിക പടത്തിൻ്റെ തെലുങ്ക് തിയേറ്ററിക്കൽ റൈറ്റ്സ് അന്നപൂർണ സ്റ്റുഡിയോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിട്ടുള്ളത് സരിഗമയാണ്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് സിംഗിളായ ടച്ചിങ് ടച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 7 പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 7 7:38 പുറത്തിറക്കിയിട്ടുള്ളവർ. പാട്ടെന്തായാലും സൂപ്പർ പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ലാത്ത പാട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഗുണ്ടൂർക്കാരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സിംഗിൾ വെരി സൂൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാട്ട് എന്തായാലും പടത്ത് പുറത്തിറങ്ങുന്നുള്ള രീതിയിൽ ദസറ ആയിട്ട് പുറത്തിട്ടുള്ളതാണ്. കുറേ പടത്തിൻ്റെ അന്ന് ഇങ്ങനെ ദസറ ആയിട്ട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പാൻ കല്യാൺ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി ഓജി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സെലാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് രസമായിട്ട് തോന്നിയത്, കാരണം കുറേ കത്തിങ്ങനെ വെച്ചിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്, ഹാപ്പി ആയുധ പൂജ എന്നുള്ള രീതിയിൽ. പിന്നെ ഇന്നലെ പ്രഭാസിൻ്റെ ബർത്ത്ഡേ കൂടി ആയിരുന്നു, അപ്പോൾ അവരൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പോസ്റ്ററിൽ വലിയ കാര്യമായിട്ടൊന്നും ഉള്ളതില്ല. December 22 തന്നെയാണ് പടം പുറത്തിറങ്ങാനുള്ള കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഭാസിൻ്റെ ബർത്ത്ഡേ വിഷയത് കൊണ്ട് ഇറക്കിയ പോസ്റ്ററിൽ അവർ കൊടുത്തിട്ടുള്ള ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്, പിന്നെ 2 April റിലീസ് എന്ന് അറിയിച്ച പോസ്റ്ററാണ്, പിന്നെ 3 September റിലീസ് എന്ന് അറിയിച്ച പോസ്റ്ററാണ്, പിന്നെ 4 ഇപ്പോൾ ലാസ്റ്റ് കൺഫേം ചെയ്ത December റിലീസ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ്. ആ 4 ലുക്കും കൂടിയിട്ട് ചേർത്തിട്ടാണ് ഈ പോസ്റ്റർ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു വലിയ കട്ടൗട്ട് എവിടെ കയറ്റിയിട്ടുണ്ട്, എന്തായാലും സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കയറ്റിയിട്ടുള്ളതാണ്. പിന്നെ രാമചന്ദ്രൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ജാറ ഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, അത് ദിവാലിക്ക് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ട്. പിന്നെ ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള ചെയ്യാൻ വിക്രമിൻ്റെ പടം കുറേറ്റടിയിലാവുന്ന പടമാണ്, November 24 പുറത്തിറങ്ങാൻ പറയുന്നുണ്ട്. ഈ പടത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. October 24 യൂട്യൂബിൽ ഇത് ലഭ്യമാവുന്നതാണ്, ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ ചെയ്യാൻ വിക്രമിൻ്റെ തന്നെ തങ്കളാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് പൊങ്കലിനായിരിക്കും എന്നാണ് കേൾക്കുന്നത്. പൊങ്കലിനല്ലെങ്കിലേ കുറേ പടങ്ങളുണ്ട്, ഇതും ആ സമയത്താവും എന്നുള്ളത് എന്തായാലും കണ്ടു തന്നെ അറിയേണ്ടി വരും. പിന്നെ കാർത്തിയുടെ സർദാർ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 1 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ഇറക്കിയതിൽ Sardar 2 ലോഡിംഗ് സൂൺ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മുന്നേ പറഞ്ഞിരുന്നതാണ് Sardar 2 ഉണ്ടാവും എന്നുള്ളത്, അപ്പോൾ അത് ഉണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ 5 പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് രാവിലെ 8 വന്നിട്ടുണ്ട്. മമ്മൂട്ടി വയസ്സാകും കൂടി ഒന്നിക്കുന്ന അടുത്തൊരു പടമാണ്. മിഥുൻ മാനുവൽ തോമസ് ആണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. പടത്തിൽ സ്റ്റണ്ട് ചെയ്യുന്ന 50 മാസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അത് എന്തായാലും കൺഫേം ആയിട്ടില്ല. എന്തായാലും ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഗംഭീർ പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്, വേറെ ലെവൽ ഫൈറ്റ് ആവുന്നതാണ് തോന്നുന്നത് ഈ പോസ്റ്റർ കണ്ടിട്ട്. പിന്നെ നാനി 31 നാനിയുടെ 31 പടം, അതിൻ്റെ അൺചെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലിംസ് മാറ്റത്തൊരു വീഡിയോ പുറത്തിറങ്ങിയാൽ അത് October 23 എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഹൂർത്തം എന്ന് വെച്ചാൽ പൂജ October 24 പുറത്തിറക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ മുന്നായിട്ട് കുറച്ച് കാസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഓൺബോർഡ് ആയിട്ടുള്ള ഒന്ന് പ്രിയങ്ക മോഹനാണ്, ഇതിലത്തെ നായിക എത്തുന്ന ആളായിരിക്കണം. പിന്നെ SJ സൂര്യയാണ് ഇതിലത്തെ വില്ലനാവാനാണ് സാധ്യത, ചിലപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ DOP കൈകാര്യം ചെയ്യണത് മുരളി ജി ആണ്. പിന്നെ 8 കാർത്തിക ശ്രീനിവാസ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ മ്യൂസിക് എന്നത് ജെയ്സ് ബിജോയ് ആണ്. എന്തായാലും പടം അൺചെയിൻ ആയിട്ടുണ്ട്. പടത്തിൻ്റെ പേര് സരിപ്പോത ശനിവാരം എന്നാണ്.
മലയാളത്തിൽ പറയുമ്പോൾ സൂര്യയുടെ ശനിയാഴ്ച എന്നാണ് പടത്തിൻ്റെ പേരിട്ടിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഗംഭീരാണ്. ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതിന് അവർ പുറത്തിട്ടുള്ളത്. ആ വീഡിയോ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ പടത്തിന് വേറെ പ്രത്യേകത ഉണ്ട്, വിവേക് അത്രയെന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറൊപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒന്നിക്കുന്നത്. ഫസ്റ്റ് ആൻഡ സുന്ദരാണികി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലായിരുന്നു ഒന്നിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ NTRൻ്റെ ദേവര എന്ന് പറഞ്ഞ പടത്തിൽ നിന്നും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ദസറ ആയിട്ട് വന്നിട്ടുള്ള തന്നെയാണ് പടം. ഏപ്രിൽ 5 പുറത്തിറങ്ങുന്നത് അടുത്ത വർഷം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് പാർട്ടിലാണ് പുറത്തിറങ്ങുന്നുള്ളത്, അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ദേവര പാർട്ട് 1 എന്നാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ കമലഹാസൻ്റെ അടുത്ത് പടം എന്ന് വെച്ചാൽ കമലഹാസൻ്റെ 234 പടം. കമലഹാസിനെ വെച്ചിട്ട് മണിരത്നം എടുക്കാൻ പോകുന്ന പടമാണ്. ഈ പടത്തിൻ്റെ ടീച്ചർ November 7 പുറത്തിറങ്ങുന്ന കേൾക്കുന്നുണ്ട്. ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം എടുത്തിട്ടുള്ളതിൻ്റെ അല്ല, പടം ഇറങ്ങണാട്ടി മുന്നേ ഇപ്പോൾ ഈ ലോകേഷിൻ്റെ പടത്തിലൊക്കെ പ്രൊമോ ഇറക്കണമായി, അതേമാതിരി ടീച്ചറാണ് ഇറക്കാൻ പോകണമെന്നാണ് കേൾക്കുന്നത്. പിന്നെ തലപതി വിജയുടെ ലിയോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പടം ഇറങ്ങണാട്ടി മുന്നേ ഒരു 9 പ്രൊമോട്ടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ തോരുന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ വില്ലൻ യാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർഡിനറി പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ പാട്ടിന് കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു, കാരണം ഒരു സൂപ്പർ പാട്ടനായിരുന്നു അത്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണ ഐ എം സ്കൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിനാണ്. പിന്നെ ഈ ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള പടം തെലുങ്ക് ഭാഷയിൽ നിന്ന് മാത്രം 32 മൂളിക്ക് നേടിയിട്ടുണ്ട്. പിന്നെ USA നിന്ന് മാത്രം 4 കൂടുതൽ നേടിയിട്ടുണ്ട്, പ്രീമിയറും എല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ UK നിന്ന് 1.24 മൂളിക്ക് നേടിയിട്ടുണ്ട്. UK ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള ജയിലറും PS1 ആണ്, 1.33. അത് ഇന്നത്തോട് കൂടിയിട്ട് വെട്ടിക്കുന്നുള്ളതാണ് തോന്നുന്നത്. അതുകൂടി വെട്ടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലിയോ ആയിരിക്കും, എന്തായാലും വെട്ടിക്കുന്നതായിരിക്കും. പിന്നെ ലിയോ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 100 മൂളിക്ക് നേടിയിട്ടുണ്ട്. പിന്നെ ലിയോയുടെ കേരള കളക്ഷൻ 2 5.85 ആയിരുന്നു, 3 7 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 4 8 നേടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞായറാഴ്ച ആയിരുന്നു 4. ഇതോടുകൂടിയിട്ട് 32.85 കൂടുതൽ നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം. എന്തായാലും സ്ലോ ആവണ പരിപാടി ഇല്ല. 5 എന്തായാലും 6 കൺഫേം ആണ്, അതിൻ്റെ മൂളിക്ക് എത്ര വരിക എന്നുള്ളത് നോക്കുന്നേ വേണം. മൊത്തം ഇപ്പോൾ 400 മൂളിക്ക് നേടിയിട്ടുണ്ട് വീക്കെൻഡ് കഴിയുമ്പോൾ. എന്തായാലും ഹിസ്റ്ററിയൊക്കെ തലകുത്തി വെക്കുകയാണ്. എനിക്ക് തോന്നുന്നത് തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന പടം തന്നെയായിരിക്കും ലിയോ. അത് പടം ഇറങ്ങണാട്ടി മുന്നേ അങ്ങനെ തന്നെ പറഞ്ഞേ കേട്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, തളപതി 67 ആയിരുന്നു ലിയോ എന്ന് പറഞ്ഞ പടം. അത് അൻപൻ എന്ന് പറഞ്ഞ പാട്ടിൽ ഇവർ പോകുന്ന ബൈക്കിൻ്റെ നമ്പർ വെച്ചിട്ട് 67 എന്നുള്ള കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫാൻസാരും ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പിന്നെ അവരെ കാറുമേ TY എന്നുള്ളുണ്ട്, അത് തളപതി എന്നുള്ള രീതിയിൽ കൂട്ടിയിട്ട് അപ്പുറത്ത് 71 എന്നുള്ളത് തളപതി 71, ലിയോ 2 ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അത് ലിയോ 2 വരുന്നുള്ള ഇതുവരെ ലൊക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ല, വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എന്തായാലും തളപതി 71 ഒക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത് ഇറങ്ങാൻ പോകുന്നത് തളപതി 68 ആണ്. ആ പടത്തിൻ്റെ പൂജാവിടി എന്ന് പുറത്തിറങ്ങുന്നതാണ് ഉച്ചയ്ക്ക് 12:05. അതിൽ ടൈറ്റിൽ അറിയിക്കാൻ സാധ്യതയില്ല, വെറും പൂജാവിടിയോ മാത്രം കാണിക്കാനാണ് സാധ്യത. അതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതും അറിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വീഡിയോ ഇന്നലെ ഇടേണ്ടിയിരുന്നു വീഡിയോയായിരുന്നു, പക്ഷേ ഇന്നലെ മഴയൊക്കെ കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു, അതൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.